എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും 10-ാം ക്ലാസ്സിലെ കേരള പടാവലി അതായത് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എവിടം വരെയാണ് പഠിച്ചു തീർത്തിയെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ടോ? ആ ഏതായിരുന്നു ഏതായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗമാണ് പഠിച്ചു നിർത്തിയത് അല്ലേ. അതിലെ വർക്ക്ഷീറ്റ് എല്ലാവരും ചെയ്തായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഥാകാരനായ കഥയിലെ വർക്ക്ഷീറ്റ് ടീച്ചർ തന്നിരുന്നു. അതിലെ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് ടീച്ചർ കരുതുന്നത്. ഇന്ന് ടീച്ചർ ഒരു പുതിയ പാഠഭാഗവുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഏതാണെന്നറിയാമോ ആ പാഠഭാഗം? ഏതാണ്? ആ അശ്വമേധം അല്ലേ. കഴിഞ്ഞ് ഞാൻ കഥാകാരനായ കഥ കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ പാഠമാണ് അശ്വമേധം. അതൊരു കവിതയാണ് കേട്ടോ. നമുക്ക് ആ നാലാമത്തെ യൂണിറ്റിൻ്റെ തുടക്കം മുതലൊന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് വരാം. നമ്മുടെ നാലാമത്തെ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? എല്ലാവരും നിറക്കെ പറഞ്ഞ് എന്തായിരുന്നു നാലാമത്തെ യൂണിറ്റിൻ്റെ പേര്? വാക്കുകൾ സർഗതാളങ്ങൾ അല്ലേ. എല്ലാവരും ഒന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കിക്കേ യൂണിറ്റിൻ്റെ പേര് എന്തായിരുന്നു? വാക്കുകൾ സർഗതാളങ്ങൾ. അതായത് സാമൂഹികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ച് അതിലൂടെ കടന്നു വരുമ്പോഴാണ് നല്ല നല്ല സാഹിത്യ സൃഷ്ടികളായിട്ട് മാറുന്നത്. എന്താണ് ആ പറഞ്ഞതിനർത്ഥം? എന്താണ്? വൈകാരികവും സാമൂഹികപരമായ പ്രശ്നങ്ങൾ നമ്മെ അലട്ടുമ്പോൾ അത് എന്തായിട്ട് പുറത്തു വരും? നല്ല നല്ല കലാസൃഷ്ടികളായിട്ട് അല്ലെങ്കിൽ നല്ല നല്ല രചനകളായിട്ട് പുറത്തേക്ക് വരും എന്നാണ് ഇവിടെ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. കഴിഞ്ഞ യൂണിറ്റുകളിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയതാണ്. എങ്കിലും നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടി അത് ആവർത്തിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അശ്വമേധം എന്ന കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ നാലാമത്തെ യൂണിറ്റായ വാക്കുകൾ സർഗതാളങ്ങളിലെ മൂന്നാമത്തെ പാഠഭാഗമായ അശ്വമേധം എന്ന കവിതയിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. നാലാമത്തെ യൂണിറ്റിൻ്റെ തുടക്കം മുതലേ നമ്മൾ കേൾക്കുന്നൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഏതാ വാക്കെന്ന്? ഏതാണ്? നമ്മുടെ ഈ യൂണിറ്റിൽ തുടക്കം മുതലേ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, സർഗാത്മകത അല്ലേ. എന്താണ് സർഗാത്മകത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ആ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ സൃഷ്ടികൾ അല്ലേ, രചനകൾ, അത് ഏതുമാവാം, അതിനെയാണ് നമ്മൾ സർഗാത്മകത എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ സർഗാത്മകത ഉറങ്ങിക്കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട് അല്ലേ. ചിലർക്ക് പാട്ടുപാടാൻ കഴിവുണ്ട്, ചിലർക്ക് പടം വരയ്ക്കാൻ കഴിവുണ്ട് അല്ലേ, ചിലർക്ക് കവിത എഴുതാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത തരം കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ പറയുന്ന ഒറ്റ വാക്കാണ് സർഗാത്മകത എന്നത്. ഈ സർഗാത്മകതയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ കവിതയായ അശ്വമേധത്തിൽ കവി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂടുതലായി മനസ്സിലാക്കാം. അപ്പോൾ അശ്വമേധം എന്ന ഈ കവിതാഭാഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ മനുഷ്യ പുരോഗതിയുടെ ചരിത്രം മനുഷ്യൻ്റെ സർഗാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒന്നും കൂടി പറഞ്ഞേ, എന്താണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്? മനുഷ്യ പുരോഗതിയുടെ ചരിത്രം മനുഷ്യൻ്റെ സർഗാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് മനുഷ്യ പുരോഗതിയുടെ ചരിത്രം എന്ന് വെച്ചാൽ എന്താണ്? നാം ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഉണ്ടായതാണോ? ആണോ? അല്ല. പിന്നെയോ? ആ പണ്ട് നമ്മൾ പ്രാചീന കാലത്ത്, പഴയ കാലത്ത് എങ്ങനെയായിരുന്നു മനുഷ്യർ ജീവിച്ചിരുന്നത്? ഗുഹകളിലും കാടുകളിലും ഒക്കെ ആയിരുന്നു അവർ വസിച്ചിരുന്നത്. അവർക്ക് ഇന്ന് കാണുന്ന പോലെ ഈ സുഖ സൗകര്യങ്ങളോ വീടുകളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് കനികൾ പച്ചയ്ക്ക് പറിച്ചു തിന്നൊക്കെയായിരുന്നു അവർ അന്ന് കഴിഞ്ഞിരുന്നത്. ഇന്നോ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാണല്ലേ മനുഷ്യരുടെ ജീവിതം. നമ്മൾ അങ്ങനെ മനുഷ്യർ പടിപടിയായി പുരോഗതിയിലേക്ക് വന്നു അല്ലേ. ആദ്യത്തെ നമ്മുടെ മനുഷ്യരുടെ, നമ്മുടെ പൂർവികരുടെ ജീവിതകാലം പരിശോധിച്ചാൽ നമുക്ക് കാണാം ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല അല്ലേ. എങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന ലോകം ഇത്രയും പുരോഗമിച്ചത്? എന്തായിരിക്കും അതിന് കാരണം? ആ മനുഷ്യൻ്റെ സർഗാത്മകത തന്നെയാണ്. ഓരോന്ന് പുതിയതായി കണ്ടുപിടിക്കാനുള്ള ആ കഴിവാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? എവിടെ എത്തി നിൽക്കുന്നു? കമ്പ്യൂട്ടർ യുഗത്തിൽ അല്ലേ. വിവര സാങ്കേതിക വിദ്യയുടെ അത്യുന്നതങ്ങളിൽ നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു. അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പുരോഗതിയാണ് മനുഷ്യൻ കൈവരിച്ചിരിക്കുന്നത് അല്ലേ.
ഇത്തരത്തിൽ മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ചത് അപ്പോൾ എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താണ്? മനുഷ്യൻ്റെ സർഗശക്തി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സർഗാത്മകത. ആ സർഗാത്മകതയെക്കുറിച്ചാണ് ഇന്ന് അശ്വമേധം എന്ന കവിതയിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അശ്വമേധം എന്ന കവിത എഴുതിയത് ആരാണെന്ന് നോക്കാം. അതിനു മുൻപായി ടീച്ചർ രണ്ടുപേരും പാട്ട് പാടാം കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഈ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? ആരാണ് ഈ ഗാനം എഴുതിയത്? ആർക്കെങ്കിലും പറയാമോ? അറിയില്ലേ? ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. വയലാർ രാമവർമ്മ എന്ന കവിയുടെ വരികളാണ് ഈ ഗാനം. അദ്ദേഹം തന്നെയാണ് നമ്മുടെ അശ്വമേധം എന്ന ഈ കവിതയും എഴുതിയിരിക്കുന്നത്. മലയാളികളുടെ എല്ലാ വൈകാരിക ഭാവങ്ങൾക്കും വാക്കുകളിലൂടെ മറുപടി നൽകിയ ഒരു കവിയാണ് വയലാർ രാമവർമ്മ. 1300 സിനിമാ ഗാനങ്ങളും 150 നാടക ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിപ്ലവവും പ്രണയവും കണ്ണീരും വിരഹവും ദുഃഖവും കിനാവും, അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ വൈകാരിക ഭാവങ്ങളെയും വാക്കുകളിൽ അടയാളപ്പെടുത്തിയ കവിയാണ് വയലാർ രാമവർമ്മ. മനുഷ്യൻ്റെ നന്മയിലും ശക്തിയിലും മാത്രമാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ദൈവം ഇല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം ആ പാട്ട് എഴുതിയത്. എന്താണ്? മനുഷ്യനാണ് മതങ്ങളെയും ദൈവങ്ങളെയൊക്കെ സൃഷ്ടിച്ചതെന്ന്. അദ്ദേഹം ആരെ മാത്രമാണ് കണക്കാക്കിയിരുന്നത്? മനുഷ്യൻ്റെ നന്മയെയും മനുഷ്യൻ്റെ ശക്തിയെയും മാത്രമാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. ഇനി നമുക്ക് അശ്വമേധം എന്ന കവിതയിലേക്ക് തിരിച്ചു വരാം. എന്താണ് അശ്വമേധം? എന്താണ് അശ്വം? അശ്വം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് അശ്വം? ആ അശ്വം എന്ന് വെച്ചാൽ കുതിര എന്നാണ് അർത്ഥം. അപ്പോൾ മേധം എന്ന വാക്കിനർത്ഥമോ? എന്താണ് ആ മേധം എന്ന വാക്കിനർത്ഥം? യാഗം എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ യാഗം എന്നൊക്കെ പറയുന്ന വാക്ക്? യാഗം എന്താണ്? യാഗം ആ കേട്ടിട്ടുണ്ടല്ലേ. രാജാക്കന്മാർ നടത്തുന്നത് ഓരോ യാഗങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ അശ്വമേധം എന്ന വാക്കിനർത്ഥം എന്താണ്? അശ്വം, കുതിര, മേധം, യാഗം, അതായത് കുതിരയെ ഉപയോഗിച്ച് നടത്തുന്ന യാഗം എന്നാണ് ആ വാക്കിനർത്ഥം. ഇപ്പം കവിതയുടെ ആ തലക്കെട്ടിൻ്റെ ഔചിത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തലക്കെട്ടിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് അശ്വമേധം എന്ന വാക്കിനർത്ഥം? കുതിരയെ ഉപയോഗിച്ച് നടത്തുന്ന യാഗം എന്നാണ് അർത്ഥം. എന്താണ് ഇവിടെ കുതിരയെ ഉപയോഗിച്ച് യാഗം നടത്തുന്നത്? കവിയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നോക്കാം. അതായത് പ്രാചീന ഭാരതത്തിലെ ചക്രവർത്തിമാർ ദിഗ്വിജയത്തിന് ശേഷം, അതായത് 8 കീഴടക്കിയതിന് ശേഷം, കുതിരയെ ഉപയോഗിച്ച് ഒരു യാഗം നടത്താറുണ്ടായിരുന്നു. അതിനെയാണ് അശ്വമേധം എന്ന് പറയുന്നത്. അത് പണ്ടത്തെ പ്രാചീന ഭാരതത്തിലെ ചക്രവർത്തിമാർ, അവരെന്താണ് ചെയ്യുന്നത്? ദിക്കുകളെ കീഴടക്കിയതിന് ശേഷം അവർ എന്ത് ചെയ്യും? കുതിരയെ അഴിച്ചുവിടും മറ്റ് സ്ഥലങ്ങളിലേക്ക്. മറ്റ് അവരേത് രാജ്യമാണ് ഇനി കീഴടക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സ്ഥലങ്ങളിലേക്ക് അഴിച്ചുവിടും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന യാഗമാണിത്. ഗതിവേഗമുള്ള ഒരു കുതിരയാണ് ഇതിനെ തിരഞ്ഞെടുക്കുന്നത്. ഗതിവേഗമുള്ളതെന്ന് വെച്ചാൽ എന്താണ്? നല്ല ശക്തിയിൽ, വേഗത്തിൽ പാഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുതിരയാണ് ഈ യാഗത്തിനായിട്ട് ചക്രവർത്തിമാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുള്ളിയുള്ളതോ അല്ലെങ്കിൽ മുൻഭാഗം കറുത്ത് ബാക്കി ഭാഗം വെളുത്തതോ ആയ കുതിരയാണ് യാഗത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ദേവന്മാരും ദിഗ്പാലകന്മാരും ഈ കുതിരയെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുതിരയെ അഴിച്ചുവിടുന്നത്. കുതിരയോടൊപ്പം ഒരു സൈന്യവും കൂടെ പോകുമായിരുന്നു. അങ്ങനെ കുതിര പോകുന്ന വഴിക്ക് ആരെങ്കിലും അതിൻ്റെ മാർഗത്തെ തടസ്സപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ, ആ പിടിച്ചു കെട്ടുന്ന അയൽരാജ്യത്തെ രാജാക്കന്മാരുമായിട്ട് ഈ രാജാവ് യുദ്ധം ചെയ്യണമെന്നായിരുന്നു ഈ യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുതിരയെ ആരെങ്കിലും അതിൻ്റെ മാർഗത്തെ തടസ്സപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ആ കുതിരയെ പിടിച്ചു കെട്ടിയാൽ, ആ അവരുമായിട്ട് രാജാവ് യുദ്ധം ചെയ്യണം എന്നായിരുന്നു നിയമം. ഇനി ആ യുദ്ധത്തിൽ ഈ രാജാവ് തോറ്റുപോയാൽ തൻ്റെ രാജ്യം അവർക്ക് വിട്ടുകൊടുക്കണം. ഇനി തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? ആ രാജ്യം കൂടി ഈ രാജാവിന് വന്നു ചേരും. ഇതാണ് അശ്വമേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അശ്വമേധം എന്ന ഈ പദം
വിജയയാത്രയുടെ ഒരു പര്യായമായി കണക്കാക്കുവാൻ തുടങ്ങി. എന്നാൽ ഇവിടെ കവി, അതായത് വയലാർ രാമവർമ്മ, അശ്വമേധം എന്ന വാക്കുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അദ്ദേഹം യുദ്ധത്തിനായി കുതിര അഴിച്ചുവിടുകയാണോ ചെയ്യുന്നത്? അല്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇവിടെ കവി തൻ്റെ സർഗശക്തിയായ കുതിരയാണ് അഴിച്ചുവിടുന്നത്. തൻ്റെ സർഗശക്തി കൊണ്ട് നടത്തുന്ന യാഗമാണിവിടെ. അതാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ കവിക്കെതിരെ, അല്ലെങ്കിൽ വയലാർ രാമവർമ്മയ്ക്കെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടിയാണിത്. അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ കേട്ടിരുന്നു അല്ലേ. ഒരുപാട് വിമർശകരും നിരൂപകരും അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടിയിരുന്നു. അതിനൊക്കെ കൊടുക്കുന്ന ഒരു മറുപടിയും കൂടിയാണ് അശ്വമേധം എന്ന ഈ കവിത. എൻ്റെ കുതിര എന്ന് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സർഗശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുതാനുള്ള കഴിവിനെയാണ് സർഗശക്തി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ കവി സാധാരണക്കാർക്ക് വേണ്ടി എഴുതുന്നു, ചിന്തിക്കുന്നു, അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതൊക്കെയായിരുന്നു പണ്ടുകാലത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്ന ആ ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മറുപടിയായിട്ട് നമുക്ക് ഈ കവിതയെ കണക്കാക്കാം. ഒരു വെല്ലുവിളിയോടെയാണ് അശ്വമേധം എന്ന ഈ കവിത ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് വരികളൊന്ന് കേട്ടാലോ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം, ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായുമൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വച്ചൻ പ്രപിതാമഹർ കണ്ടതാണീ കുതിരയെ. വരികൾ എല്ലാവരും കേട്ടല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുൻപ് ഈ കവിത? കേട്ടിട്ടില്ല അല്ലേ. അപ്പം നമുക്കിനി വരികളുടെ ആശയം ഓരോന്നായിട്ട് മനസ്സിലാക്കാം. ആദ്യത്തെ രണ്ട് വരികളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ കുതിര, എൻ്റെ കുതിര എന്നിവിടെ കവി ഉദ്ദേശിക്കുന്നത് തൻ്റെ സർഗശക്തിയാണ് അല്ലേ, തൻ്റെ എഴുതാനുള്ള കഴിവ്. ആ കഴിവിനെ പിടിച്ചു കെട്ടുവാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ഞാൻ എഴുതുന്ന എൻ്റെ ആ മാർഗത്തെ, എൻ്റെ വഴിയെ തടസ്സപ്പെടുത്തുവാൻ ആരാണ് ഇവിടെ ഉള്ളത്? ആർക്കാണ് ധൈര്യം എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത്. ഈ വരികളെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ആ കവിയെ താഴ്ത്തിക്കെട്ടിയവരോടും നിരൂപകരോടുമുള്ള ഒരു ചോദ്യമായി നമുക്ക് ഈ വരികളെ കണക്കാക്കാം അല്ലേ. ഇനി അടുത്ത വരികളുടെ അർത്ഥം നോക്കിയേ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം, ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇവിടെ കവി ദിക്കുകളെ കീഴടക്കാനാണോ കുതിര അഴിച്ചുവിടുന്നത്? അല്ല. പിന്നെയോ? തൻ്റെ സംസ്കാരവേദിയിൽ, തൻ്റെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക്, അതിനെ കീഴടക്കുവാൻ ആർക്കാണ് ധൈര്യം? അതിനുവേണ്ടിയാണ് ഞാൻ ഈ കുതിരയെ വിട്ടയക്കുന്നതെന്നാണ് പറയുന്നത്. പണ്ട് പ്രാചീന കാലത്ത് ചക്രവർത്തിമാർ ദിക്കുകളെ കീഴടക്കാനാണ് കുതിരയെ അഴിച്ചുവിട്ടിരുന്നതെങ്കിൽ ഇവിടെ കവി എന്താണ് ചെയ്യുന്നത്? തൻ്റെ സർഗശക്തിയാകുന്ന എഴുത്തിൻ്റെ ലോകത്തെ ആർക്കാണ് തടസ്സപ്പെടുത്തുവാൻ ധൈര്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ എന്താണ് കവി പറയുന്നത്? വിശ്വ സംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ എന്നാണ് കവി അടുത്ത വരികളിൽ പറയുന്നത്. ഇപ്പോൾ എന്താണ് വിശ്വം എന്ന വാക്കിനർത്ഥം? വിശ്വം എന്ന് വെച്ചാൽ ലോകം അല്ലേ. ലോകമാകുന്ന സംസ്കാര വേദിയിൽ, അതായത് നമ്മുടെ ലോകമാകുന്ന സംസ്കാര വേദി എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം അല്ലേ, നമ്മുടെ എഴുത്തിൻ്റെ ആ ഒരു വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു മണ്ഡലം, അതിൽ ഞാൻ പുത്തനാം അശ്വമേധം, സർഗശക്തിയുടെ പുത്തനാം അശ്വമേധം ഞാൻ നടത്തുകയാണെന്നാണ് കവി ഇവിടെ പറയുന്നത്. ലോകത്തെ സംസ്കാര മണ്ഡലം കീഴടക്കുവാനാണ് തൻ്റെ സർഗശക്തിയാകുന്ന കുതിരയെ അഴിച്ചുവിടുന്നത്. അതായത് തൻ്റെ സർഗശക്തിയെ താൻ അഴിച്ചുവിടുന്നതെന്നാണ് കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്.
ഇനി നമുക്ക് അടുത്ത വരികൾ ഏതാന്ന് നോക്കാം, അതിന്റെ ആശയവും മനസ്സിലാക്കാം. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തി പായുവൻ കുതിരയെ, ചെമ്പൻ കുതിരയെ എന്നാണ് കവി ഇവിടെ പറയുന്നത്. എന്താണ് കവി പറയുന്നത്? നിങ്ങൾ കണ്ടോ, അതായത് എന്നെ എതിർക്കുന്നവരോട്, എന്നെ താഴ്ത്തി കെട്ടുന്ന നിങ്ങൾ കണ്ടോ എൻ്റെ കുതിരയെ. എൻ്റെ കുതിര എന്ന് വെച്ചാൽ എൻ്റെ സർഗശക്തി, എൻ്റെ വാസന, എൻ്റെ സൃഷ്ടികൾ, രചിക്കാനുള്ള എൻ്റെ കഴിവിനെ നിങ്ങൾ കണ്ടോ. എങ്ങനത്തെ കുതിരയാണ് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നത്? ചെമ്പൻ കുതിര. ചെമ്പൻ എന്ന് വെച്ചാൽ എന്താണ്? ചെമ്പ് നിറം, ചുവപ്പ് നിറം. ഞാനിവിടെ ചെമ്പൻ കുതിരയെന്ന് അർത്ഥമാക്കുന്നത്. ഇല്ലേ, ചുവപ്പ് കുതിര നിങ്ങൾ കണ്ടിട്ടില്ലേ? പലതരത്തിലുള്ള കുതിരകളുണ്ട് അല്ലേ. ആ അപ്പം ചെമ്പൻ കുതിരയെ കണ്ടു. എന്താണ് ഇവിടെ ചുവപ്പ് നിറമുള്ള കുതിരയെ കണ്ടു എന്ന് ചോദിക്കുന്നത്? ആ ചുവപ്പ് എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ പ്രതീകമാണ്, വിപ്ലവത്തിൻ്റെ പ്രതീകമാണ് അല്ലേ. അതായത് എൻ്റെ മാറ്റത്തിൻ്റെ പ്രതീകമായ സർഗശക്തി, എൻ്റെ ആ ഒരു വിപ്ലവത്തെ നിങ്ങൾ കണ്ടു എന്നാണ് കവി അവരോട് ചോദിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വരികളും അതിൻ്റെ അർത്ഥവും നോക്കാം. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. നോക്കിക്കേ, എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, അതിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി ആ കുതിരയുടെ. എന്തൊരു ഉന്മേഷമാണ്, അതിനെന്തൊരു ഉണർവാണെന്ന് നോക്കിയേ. അതായത് എൻ്റെ സർഗശക്തിക്ക് എന്തൊരു ഉണർവാണെന്ന് നിങ്ങൾ നോക്കൂ എന്നാണ് കവി പറയുന്നത്. പിന്നെന്താണ്? എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. നോക്കിയേ, ആ സർഗശക്തിയുടെ ആ ഉത്സാഹം നോക്കിയേ. കുതിരയുടെ പ്രത്യേകത എന്താണ്? ആ കുതിര എന്ന് പറയുന്നത് ശക്തി, ധീരത, വേഗത, ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കുതിരയെ കണക്കാക്കുന്നത് അല്ലേ. അധികാരത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് നമ്മൾ കുതിരയെ കണക്കാക്കും. കാരണം എന്താണ്? പണ്ടത്തെ യുദ്ധങ്ങളിലെല്ലാം നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? കുതിരയാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. രാജാക്കന്മാർ പണ്ട് ഉപയോഗിച്ചിരുന്നത് പ്രധാനമായും കുതിരയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എൻ്റെ കുതിരയ്ക്ക് എന്തൊരു, അതായത് എൻ്റെ കുതിര എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ സർഗശക്തിക്ക്. നോക്കിയേ നിങ്ങൾ, എന്തൊരു ഉത്സാഹമാണല്ലേ, എന്തൊരു ഉന്മേഷമാണ് അതിൻ്റെ കണ്ണുകളിൽ എന്നൊക്കെയാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം അത്രയ്ക്കും എന്താണ് ശക്തിയാണ് തൻ്റെ സർഗാത്മകതയ്ക്ക് എന്ന് കവി ഇവിടെ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. എല്ലാം തയ്യാറല്ലേ? ആ നല്ല കവിത ഇതല്ലേ. ആ അപ്പം നമുക്കിനി അടുത്ത വരികൾ എന്താന്ന് നോക്കാം. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. നോക്കിക്കേ, കോടി കോടി പുരുഷാന്തരങ്ങൾ. എന്താണ് കോടി കോടി എന്ന് വെച്ചാൽ? ആ അനേക, ഇന്നൊന്നും അല്ല, ഇന്നൊന്നും തുടങ്ങിയൊന്നും അല്ല, അനേകായിരം വർഷങ്ങൾക്ക് മുൻപ്. പുരുഷാന്തരങ്ങളിൽ കൂടി എന്ന് വെച്ചാൽ തലമുറകൾ കൈമാറി വന്നതാണ് ഈ സർഗശക്തി അല്ലേ. നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ഇന്ന് കാണുന്ന ജൈത്രയാത്രയിലേക്ക് വന്നത്? അവരുടെ സർഗശക്തി കൊണ്ടാണ് അല്ലേ. അവരുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ് പല പല മാറ്റങ്ങൾ വഴിതെളിച്ച് ഇന്ന് നാം കാണുന്ന ഈ ഒരു നിലയിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ. അപ്പം കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണ് ആ ശക്തി അല്ലേ. അതായത് ഇന്നും നിലയൊന്നും പൊട്ടിമുളച്ചതല്ല, അനേകായിരം കോടി വർഷങ്ങൾക്ക് മുൻപ് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതാണ് ഈ ശക്തി എന്നാണ് കവി പറയുന്നത്. പിന്നെ എന്താണ് കവി പറയുന്നത്? വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ എന്നാണ് കവി ഇവിടെ പറയുന്നത്. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു എന്ന് വെച്ചാൽ പ്രകൃതി, നമ്മുടെ പ്രകൃതിയെ മല്ലിട്ടു. പ്രകൃതിയെ മല്ലിട്ടു എന്ന് വെച്ചാൽ പ്രകൃതിയോട് പൊരുതി നേടിയതാണ് ഇതിൻ്റെ സിദ്ധികൾ, അറിവുകൾ. പ്രകൃതി വെച്ചാൽ എന്താണ്? പലതരം പ്രകൃതി മാറ്റങ്ങൾ അല്ലേ, പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട്. അതിനെയെല്ലാം തരണം ചെയ്താണ് ഇന്ന് കാണുന്ന ഈ സ്ഥിതിയിൽ നമ്മൾ എത്തിയതെന്നാണ് കവി പറയുന്നത്. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് അല്ലേ, പ്രകൃതിയോട് മല്ലിട്ട് നേടിയ സിദ്ധികളാണിത്, അറിവുകളാണ്. ആ അറിവുകളാണ് നമുക്ക് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് ഇന്ന് കാണുന്ന ഈ രീതിയിൽ എത്തിയതെന്നാണ് കവി പറയുന്നത്. എന്തെല്ലാം ആശയങ്ങളാണ് ഇതിൽ കൂടി കവി നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. കൂടാതെ ഓരോ മനുഷ്യൻ്റെയും സർഗശക്തി വിഭിന്നമാണെന്ന് കവി ഇവിടെ പറയുന്നു അല്ലേ. നാം മനുഷ്യരെല്ലാവരും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് അല്ലേ. എനിക്കുള്ള കഴിവല്ല മറ്റുള്ളവർക്കുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ചിത്രരചനയിലാണ് കഴിവെങ്കിൽ വേറൊരാൾക്ക് പാടാനായിരിക്കും കഴിവുള്ളത്. ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്തമായ കഴിവുണ്ട്. ആ കഴിവുകളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ എൻ്റെ കഴിവ് നിനക്കുണ്ടാകണം എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതും കൂടി കവി ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇനി അടുത്ത വരികൾ നോക്കിക്കേ. അടുത്ത വരികൾ നോക്കിയേ. മന്ത്രമായൂര പിഞ്ചിക ചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. നോക്കൂ, മന്ത്രമായൂര പിഞ്ചിക ചാലനം. മന്ത്രം എന്ന് വെച്ചാൽ എന്താണ്? ആ നമ്മൾ മന്ത്രം ഉപയോഗിക്കുന്ന ശക്തി അല്ലേ.
ഓരോ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ശക്തി. മായൂരം മയിൽ, പിഞ്ചികാ ചാലനം എന്ന് വെച്ചാൽ മയിൽപീലിയുടെ ഇളക്കം എന്നാണ്. അപ്പോൾ മന്ത്രം ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ആ ഒരു മയിൽപീലിയുടെ ചലനമല്ല ഇതിൻ്റെ സംസ്കാര മണ്ഡലം. പിന്നെ എന്താണ്, കോടി കോടി വർഷങ്ങൾക്ക് മുൻപ് തലമുറകളായിട്ട് ആർജിച്ചു വന്ന സർഗശക്തി കൊണ്ട് നേടിയതാണ് ഇതിൻ്റെ സംസ്കാര മണ്ഡലം എന്നാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. അല്ലാതെ മന്ത്രമോ തന്ത്രമോ കൊണ്ടൊന്നും നേടിയതല്ല ഈ കഴിവ് എന്നാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത വരികൾ നോക്കിക്കേ. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചൻ പ്രപിതാമഹർ കണ്ടതാണീ കുതിരയെ. എന്താണ് കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പെന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കോടി കോടി അനേകായിരം വർഷങ്ങൾക്ക് മുൻപ്, അനേകം കോടി വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ പ്രപിതാമഹർ എന്ന് വെച്ചാൽ മുതുമുത്തച്ഛന്മാർ കാടിനുള്ളിൽ വെച്ച് കണ്ടതാണ് ഈ കുതിരയെ. ഈ കുതിരയെന്ന് വെച്ചാൽ തൻ്റെ ഈ സർഗശക്തിയെ, നമ്മുടെ മനുഷ്യൻ്റെ സർഗശക്തി അല്ലേ. ഇന്നും ഇന്നലെയും തുടങ്ങിയെന്നല്ല, അനേകായിരം കോടി വർഷങ്ങൾക്ക് മുൻപ് കാടിനുള്ളിൽ വെച്ച് തങ്ങളുടെ മുതുമുത്തച്ഛന്മാർ കണ്ടെത്തിയതാണ് ഈ സർഗശക്തിയെ അല്ലേ. അവർ വിചാരിച്ചുകൊണ്ടാണല്ലോ ഇന്ന് നമ്മുടെ മനുഷ്യർക്ക് ഇത്രയും മാറ്റങ്ങളുണ്ടായത്. അല്ലാതെ ആദിമ മനുഷ്യർ അന്നും അതുപോലെ തന്നെ നിന്നിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന യാതൊരു പുരോഗമനവും നമുക്ക് ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ ഈ സർഗശക്തിയെ എപ്പോൾ കണ്ടെത്തിയെന്നാണ് കവി പറയുന്നത്? ഇന്ന് ഇന്നലെയൊന്നും അല്ല, കോടി കോടി ശതാബ്ദങ്ങൾ മുൻപ്, കോടി കോടി വർഷങ്ങൾക്ക് മുൻപ് കാടിനുള്ളിൽ വെച്ച് നമ്മുടെ പൂർവികർ, നമ്മുടെ പ്രപിതാമഹർ അല്ലെങ്കിൽ നമ്മുടെ മുതുമുത്തച്ഛന്മാർ കണ്ടെത്തിയതാണ് ഈ സിദ്ധിയെ അല്ലെങ്കിൽ ഈ സർഗശക്തി എന്നാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. ആ ഇന്ന് ഇത്രയും മതിയോ? എല്ലാവർക്കും മതിയല്ലേ? ബാക്കി കേൾക്കണോ? ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഇന്ന് നമുക്ക് ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മനസ്സിലാക്കി ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണണം. ക്ലാസ് കാണുകയും കവിത കേൾക്കുകയും കവിത ചൊല്ലാൻ ശ്രമിക്കുകയും വേണം. ടീച്ചർ ഇന്ന് തരുന്ന വർക്ക്ഷീറ്റ് എല്ലാവരും പൂർത്തിയാക്കണം. വീട്ടിലാരുടെയെങ്കിലും സഹായത്തോടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീട്ടിലാരോടെങ്കിലും ചോദിക്കണം. വർക്ക്ഷീറ്റുകൾ പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങളുടെ അധ്യാപകർക്ക് അല്ലെങ്കിൽ അധ്യാപികമാർക്ക് അയച്ചു കൊടുക്കണം. എന്തെങ്കിലും പാഠഭാഗത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കണം. നമുക്ക് അശ്വമേധത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.